നമസ്കാരം. എം സി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാഗ്ദാന ലംഘനങ്ങളുടെ ഉസ്താദാണ് നരേന്ദ്രമോദിയെന്ന് എ ഐ സി സി വക്താവ് പി സി ചാക്കോ. പ്രായം മറന്ന് ഏഴാം അംഗത്തിന് യു ഡി എഫിലെ വർഗീസ് കാച്ചപ്പള്ളിയും കന്നിയംഗത്തിന് ഏറ്റവും പ്രായം കുറഞ്ഞ എൽ ഡി എഫിലെ സോനാ കെ കരീമും മാള ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുടയറുമ്പോൾ എഴുതിത്തള്ളാനാകാതെ സ്വതന്ത്രർ പിടിമുറുക്കുന്നു. വാർത്തകൾ വിശദമായി. വാഗ്ദാന ലംഘനങ്ങളുടെ ഉസ്താദാണ് നരേന്ദ്രമോദിയെന്ന് എ ഐ സി സി വക്താവ് പി സി ചാക്കോ പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് ടി എൻ പ്രതാപൻ എം എൽ എ നയിച്ച കാൽനട ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂക്ക് മുറിച്ചാലും വേണ്ടില്ല, ശകലം മുടക്കണം എന്ന് തീരുമാനിച്ച വല്ലപ്പോഴും ഒരിക്കൽ കൊടുങ്ങല്ലൂരിനെ കുറിച്ച് കേൾക്കുന്നത് അമ്മവങ്ങന്മാരുടെ കണ്ണുനീരിന്റെ മുൻപിൽ വിറങ്ങലിച്ച മൃതശരീരങ്ങൾ ആ പേടിപ്പിക്കുന്ന കാഴ്ച ഒത്തിട്ട് ആരാരെ കൊന്നാലും കുറെ അനാഥരെ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾക്കപ്പുറത്ത് ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഈ ചരിത്ര നഗരം, ഇതിനെ കൊടുങ്ങല്ലൂരിന്റെ പ്രധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന യാതൊരു നടപടികളും സ്വീകരിക്കാത്ത വികസന വിരോധികളായ ആളുകളുടെ കയ്യിലാണ് കൊടുങ്ങല്ലൂരിന്റെ ഭരണം കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായിട്ട് ഉണ്ടായിരുന്നത്. യോഗം ചേരാൻ പോകട്ട്, കൊടുങ്ങല്ലൂരിന്റെ പൊതു സ്ഥലമില്ല, ഒരു പൊതു കളിസ്ഥലമില്ല, ഒരു പൊതു മൈതാനമില്ല, എന്തിനൊരു ബസ് സ്റ്റാൻഡ് ഇല്ല. റോഡ് സൈഡിൽ കൈ കാണിച്ച് നിൽക്കാനല്ലാതെ കയറി നിൽക്കാൻ കൊടുങ്ങല്ലൂരിന് പോലുള്ള പട്ടണങ്ങൾക്കൊക്കെ ഇന്ന് എത്രയോ മനോഹരമായ ബസ് സ്റ്റാൻഡുകളാണ്. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറെ വികസന പ്രവർത്തനങ്ങൾ, അത് ഈ കൊടുങ്ങല്ലൂരിന്റെ ഒരു ഭാഗ്യമാണ്. ടി എൻ പ്രതാപനെ പോലുള്ള ഒരു എം എൽ എ നമുക്ക് കിട്ടിയതുകൊണ്ടാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പരസ്പരം തമ്മിലടിച്ചും കലഹിച്ചും ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണം ഇടതുപക്ഷത്തിന്റെ നിലപാടുകളാണെന്ന് പി സി ചാക്കോ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി എം നാസർ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ, ടി എ ബാവക്കുട്ടി, ടി എ ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രായം മറന്ന് ഏഴാം അംഗത്തിന് യു ഡി എഫിലെ വർഗീസ് കാച്ചപ്പള്ളിയും കന്നി അംഗത്തിന് ഏറ്റവും പ്രായം കുറഞ്ഞ എൽ ഡി എഫിലെ സോനാ കെ കരീമും മാള ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നു. വർഗീസ് കാച്ചപ്പള്ളി തുടർച്ചയായി വിജയം മാത്രം നേടിയ ചരിത്രവുമായാണ് ഇക്കുറി മത്സരിക്കുന്നത്. 1979 മുതൽ തുടർച്ചയായി 36 വർഷം പിന്നിട്ടാണ് 73 വയസ്സിലും യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ ബ്ലോക്ക് പഞ്ചായത്ത് പാലിശ്ശേരി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത്. ഡി സി സി അംഗമാണ് വർഗീസ് കാച്ചപ്പള്ളി. ഏറ്റവും പ്രായം കുറഞ്ഞ സോനാ കെ കരീം 21 വയസ്സിലാണ് മാള ഡിവിഷനിൽ നിന്ന് കന്നി അംഗം കുറിക്കുന്നത്. നിയമ ബിരുദ വിദ്യാർത്ഥിനിയായ സോന എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗമാണ്. തെരഞ്ഞെടുപ്പിൽ കന്നി അംഗമായതിനാൽ പരിചയക്കുറവ് മറികടക്കാൻ പാർട്ടി കൂടുതൽ സജീവമായി രംഗത്തുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരച്ചൂട് ഏറുമ്പോൾ എഴുതിത്തള്ളാനാകാതെ സ്വതന്ത്രർ പിടിമുറുക്കുന്നു. മുന്നണികളുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നതിനപ്പുറം സ്വയം വിജയിക്കാനുള്ള കരുത്തുമായാണ് ഈ സ്വതന്ത്രർ അംഗം കുറിച്ചിരിക്കുന്നത്. ചിലർ സ്വതന്ത്രരായി മത്സരിച്ച് വിജയത്തിന്റെ മധുരം നുകർന്നിട്ടുള്ള ആത്മവിശ്വാസത്തോടെയാണ് മുന്നേറുന്നത്. മുന്നണികൾ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് മത്സരിക്കുന്നവരാണ് ഇവരിൽ ഏറെയും. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ ടി പി പരമേശ്വരൻ നമ്പൂതിരി, കെ വി സുജിത്ലാൽ എന്നിവർ ഇരുമുന്നണികൾക്കും കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പുത്തഞ്ചിറയിൽ കോൺഗ്രസ് നേതാവായിരുന്ന എം പി സോണിയയും സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട്. മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ എം ആർ അബ്ബുക്കുട്ടൻ കൂഴൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് 7 വാർഡിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്നു. അതുപോലെ നേരത്തെ ഇരുമുന്നണികളെയും പരാജയപ്പെടുത്തി വിജയം നേടിയ കൂഴൂർ ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡിൽ നിന്ന് ഫ്രാൻസിസ് കുര്യൻ ഇത്തവണയും സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായിരുന്ന ജോർജ് മഞ്ഞളിയും കൂഴൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളെയും പരാജയപ്പെടുത്തി വിജയിച്ച ശ്രീദേവി വേണു ഇത്തവണയും അതേ വാർഡിൽ സ്വതന്ത്രയായി മത്സരിക്കുന്നുണ്ട്. അന്നമരട ഗ്രാമപഞ്ചായത്തിൽ പ്രധാന സ്വതന്ത്രനായി കോൺഗ്രസിന്റെ വിമതൻ ഒ സി രവിയാണ്. മാള ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള ഭരണസമിതിയിലെ സ്ഥിരം സമിതി അധ്യക്ഷയായ ഷേർലി ജോയ് പാർട്ടി സീറ്റ് നൽകാത്തതിൽ 3 സ്വതന്ത്രയായി മത്സരിക്കുന്നു. കാവനാട് വാർഡിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായ ജോഷി കാഞ്ഞുത്തറയുടെ ഭാര്യ അനിത ജോഷിയും സ്വതന്ത്രയായി മത്സരിക്കുന്നു. വിമതർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ പോരാട്ടത്തിന്റെ വീര്യം കെടുത്താനായിട്ടില്ല. മുന്നണികളുടെ വിജയം പരാജയം മാത്രമല്ല, അതിലൂടെ ഭരണം തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന വീറും വാശിയുമാണ് പ്രധാന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അംഗത്തെട്ടിലുള്ളത്.
പ്രമാണിച്ചും പടപേടിച്ചും മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പടയാട്ടത്തിൽ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും കുംഭസാരങ്ങളുമായി പഞ്ചായത്ത് പിടിക്കാൻ നേതാക്കൾ നെട്ടോട്ടം ഊർജിതമാക്കിയിരിക്കുകയാണ്. എംസിബി ന്യൂസിന്റെ പക്ഷം പ്രതിപക്ഷം പരിപാടിയിൽ മാള ഗ്രാമപഞ്ചായത്ത് ഭരണത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തുന്നു. മാള എന്ന പേരിന്റെ പ്രതാപം ഭൗതികമായ നേട്ടത്തിൽ നിലനിൽക്കുന്നതല്ല. മാള പ്രസിദ്ധമായത് ഒരു കാലത്ത് സംസ്ഥാന ഭരണത്തിന്റെ മറ്റൊരു സിരാകേന്ദ്രമായാണ്. സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ലീഡറെ സൃഷ്ടിച്ചാണ് മാളയുടെ പേര് അറിയപ്പെട്ടിരുന്നത്. ഭരണത്തിൽ അധികാരവും അവകാശവും സ്വാതന്ത്ര്യവും ഏറെ ഉണ്ടായിരുന്നിട്ടും അതനുസരിച്ചുള്ള വികസനം സാധ്യമാക്കുന്നതിൽ മാളയിലെ നേതാക്കൾ വിജയിച്ചുവെന്ന് അവകാശപ്പെടാനാകില്ല. അതുകൊണ്ട് തന്നെ മാള എന്ന പേര് പുറത്തു കേൾക്കുന്ന സങ്കല്പം കാഴ്ചയിൽ ഇല്ലാതായി. ഇന്ന് ലീഡർക്ക് ശേഷം മാള നിയോജക മണ്ഡലം തന്നെ ഇല്ലാതായി. ലീഡർക്ക് ശേഷം മാള അരവിന്ദനിലൂടെ മാള അറിയപ്പെട്ടു. ഇന്ന് മാള അരവിന്ദനും ഓർമ്മയായി. മാളക്കാർ സ്വപ്നം കണ്ട മാള അന്നും ഇന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കേരളവുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്രമാണ് മാളയ്ക്ക് പറയാനുള്ളത്. യഹൂദരുടെ ആവാസ കേന്ദ്രം എന്ന നിലയിലും മാള ചരിത്രത്തിന്റെ ഭാഗമാണ്. യഹൂദരുടെയും ഗൗഡസാരസ്വതരുടെയും വരവ് മാളക്കട വഴിയായിരുന്നു. മാളയിലെ ഫൊറോന പള്ളിയും മുസ്ലിം ദേവാലയവും ഗൗഡസാരസ്വത ക്ഷേത്രവും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ്. യഹൂദ ആവാസത്തിന്റെ അവശേഷിപ്പുകളായ സിനഗോഗും ശ്മശാനവും മാളയിലുണ്ട്. പ്രസിദ്ധമായ വടമ പാമ്പുമേക്കാട്ടുമന മാളക്കടുത്താണ്. മാളക്കാരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണം ഉയരുന്നില്ല. അതുകൊണ്ട് തന്നെ മുന്നണികളെ ജനങ്ങൾ പരീക്ഷിക്കുന്ന ചരിത്രമാണ്. മാള ഗ്രാമപഞ്ചായത്ത് 28.35 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ്. ഇപ്പോൾ UDF നേതൃത്വമാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ആകെയുള്ള 20 വാർഡുകളിൽ കോൺഗ്രസിന് 12 അംഗങ്ങളും CPMന് 5ഉം CPIക്ക് 2ഉം ജനതാദൾ സെക്കുലറിന് 1 അംഗവുമാണ്. സ്ത്രീ വോട്ടർമാരാണ് കൂടുതലുള്ളത്. മാള സർക്കാർ ITI, 2 സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ, 1 വനിതാ എയ്ഡഡ് കോളേജ്, മിനി സിവിൽ സ്റ്റേഷൻ, മാള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, എക്സൈസ് ഓഫീസ്, കംകോ കമ്പനി തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ മാള പഞ്ചായത്ത് പരിധിയിലാണ്. സ്വകാര്യ ബസ് സ്റ്റാൻഡ് നവീകരിച്ച് യാർഡ് നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കിയതാണ് പ്രധാന നേട്ടമായി ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. മാള പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ് തകർന്നടിഞ്ഞ് കിടന്നിരുന്ന് കുറ്റമറ്റതായി അതിന്റെ പണികൾ നടത്തി ഇന്ന് നല്ല രീതിയിൽ ബസ് സ്റ്റാൻഡ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. പഞ്ചായത്തിന്റെ മാലിന്യ പരിപാടിയാണെങ്കിലും കുറ്റമറ്റതാക്കി ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ സ്ട്രീറ്റ് ലൈറ്റ്, അതുപോലെ തന്നെ എല്ലാവർക്കും എപ്പോഴും എല്ലായ്പ്പോഴും വെള്ളം കിട്ടുന്ന സംവിധാനം ജലനിധി പദ്ധതി നടപ്പിലാക്കി. പഞ്ചായത്തിലെ 158 ഗ്രാമീണ റോഡുകൾക്ക് പ്ലാൻ ഫണ്ടും തനത് ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 6.40 കോടി രൂപ ചെലവ് ചെയ്ത് അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റ് ഫണ്ടുകളെല്ലാം അനുവദിച്ചുകൊണ്ട് ഏകദേശം 90 കോടി രൂപ ഈ മാള പഞ്ചായത്തിൽ ചെലവ് ചെയ്തുകൊണ്ട് ആധുനിക രീതിയിലുള്ള ഫിഷ് മാർക്കറ്റ്, സ്റ്റേഡിയം, നമ്മുടെ കൃഷ്ണൻകോട്ട, മാള, കൊടകര റോഡ്, അങ്ങനെ മാരേക്കാട് റോഡ്, അങ്ങനെ വിവിധ റോഡുകൾക്കൊക്കെ ആയിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. 800 പെൻഷൻ ഉണ്ടായിരുന്നത് ഇന്ന് 5060 പെൻഷനാക്കി ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പെൻഷൻ അദാലത്തുകൾ നടത്തിക്കൊണ്ട് സമ്പൂർണ്ണ പെൻഷൻ പഞ്ചായത്ത് പ്രഖ്യാപിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ മാള ഗ്രാമപഞ്ചായത്തിന് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അഷ്ടമിച്ചറ ജംഗ്ഷൻ വളരെ ഭംഗിയായി ഫുഡ് ടൈലുകളൊക്കെ വിരിച്ചുകൊണ്ട് ഫുട്പാത്തും ഒക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഹൈമാസ്റ്റ് ലൈറ്റ് മാള പഞ്ചായത്തിന്റെ മാള ടൗണിൽ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. മാള പഞ്ചായത്തിലെ 4 കുളങ്ങള്, പങ്ങ്യംകുളം, കുറവഞ്ചിറ, മണികെട്ടിക്കുളം, അങ്ങനെയുള്ള 4 കുളങ്ങള് 64 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് സൈഡ് കെട്ടി സംരക്ഷിച്ച് നല്ല രീതിയിൽ ജലസംഭരണിയായിട്ടും അതുപോലെ തന്നെ നീന്തൽ കുളങ്ങളായിട്ടും സംരക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി. 6.4 കോടി രൂപ 158 ഗ്രാമീണ റോഡുകൾക്കായി ചെലവഴിച്ചു. ക്ഷേമ പെൻഷനുകൾ 5000 പേർക്കായി വർദ്ധിപ്പിച്ചു നൽകി. പച്ചക്കറി ഉൽപ്പാദന രംഗത്ത് നേട്ടമുണ്ടാക്കി. തുടങ്ങിയ നേട്ടങ്ങളാണ് ഭരണപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. വികസനത്തിന്റെ പേരിൽ അഴിമതിയും വിജിലൻസ് അന്വേഷണവുമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു ദാർഷ്യം നിറഞ്ഞ ഭരണസമിതിയൊക്കെയാണ് കഴിഞ്ഞ 5 വർഷത്തോളം
മാള ഗ്രാമപഞ്ചായത്ത് മരിച്ചത്. ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി അഴിമതി ആരോപണങ്ങളും കാവനാട് പട്ടികജാതി ശ്മശാനത്തിൽ ആചാരപ്രകാരം അടക്കം ചെയ്ത ആ ഒരു പട്ടികജാതി വിഭാഗക്കാരൻ്റെ മൃതശരീരം മാന്തിയെടുത്ത് മറ്റൊരു കുഴി കുത്തി കുഴിച്ചിടുന്ന അതിദയനീയമായ കാഴ്ച ഈ മാള ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് ഭരണ സമിതിയുടെ കാലത്ത് അരങ്ങേറിയ ഒന്നാണ്. മാള ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അനാശാസ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു എന്നുള്ള അഴിമതി ആരോപണങ്ങളും പ്രചരണങ്ങളും ഈ വഴി മാള ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതിയുടെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള ഒന്നാണ്. ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രാമീണ റോഡുകൾ ആകെ തകർന്ന് തരിപ്പണമാക്കിയ ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൂടിയാണ് ഈ മാള ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് ഭരണസമിതി. നിരവധിയായ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മാള ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് യാർഡിൻ്റെ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് 12 വരുന്ന കോൺഗ്രസ് മെമ്പർമാർ വിജിലൻസ് കേസിൽ പ്രതികളായി നിലനിൽക്കുന്നു. ഒട്ടനവധിയായ വിഷയങ്ങൾ കൊണ്ട് മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കോൺഗ്രസ് ഭരണസമിതി അതിദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. യഹൂദ ശ്മശാനം, കാവനാട് പട്ടികജാതി ശ്മശാനം എന്നിവിടങ്ങളിൽ പഞ്ചായത്തിന്റെ കയ്യേറ്റമാണ് നടന്നതെന്നും കുടുംബശ്രീയിൽ തട്ടിപ്പ് നടത്തിയെന്നും ആധുനിക മത്സ്യ വിപണന കേന്ദ്രം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയതായും പ്രതിപക്ഷം പറയുന്നു. മാളയിൽ ഇരുമുന്നണികളും ഒത്തുതീർപ്പ് വ്യവസ്ഥയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നതെന്ന് BJP ആരോപിക്കുന്നു. മാള പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു പഞ്ചായത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, മാലിന്യ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ഇതുവരെക്ക് സാധിച്ചിട്ടില്ല. മാളയിലെ മാലിന്യം പൊയ്യയിൽ കൊണ്ടുപോയി തള്ളുന്ന രീതി വരെ ഉണ്ടാക്കിയ ഒരു പഞ്ചായത്ത് ഭരണസമിതി. അത്രയും അതുപോലെ തന്നെ പഞ്ചായത്തിനൊരു ആവാസ കേന്ദ്രമാക്കി മാറ്റി രാത്രിയിൽ രാത്രിയോടെ ആവാസങ്ങൾ നടത്തുന്ന കേന്ദ്രം പോലീസിനെ കൊണ്ടുപിടിപ്പിക്കേണ്ട കാര്യം BJP. ഇത്തരം രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്തിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ വളരെ ദോഷകരമായ പ്രവൃത്തിയായിട്ട് നമുക്ക് ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം. അതുമാത്രമല്ല, വികസന കാര്യത്തിൽ ഏത് വികസന കാര്യം എടുത്ത് പരിശോധിച്ചാലും അതിൽ നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്ന് സംശയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് സംശയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുവരെയുള്ള പഞ്ചായത്ത് ഭരണ സമിതിയുടെ പ്രവർത്തനം മുഴുവൻ കാഴ്ചവെക്കുന്നത്. വാർഡ് മെമ്പർ ഒരു ഫോക്കസ് പോലെ 3 ഫോക്കസ് ആയിട്ടാണ് മാള പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ആ 3 ഫോക്കസ് എന്ന് പറയുമ്പോൾ ഒരു ചിന്താഗതി തന്നെ മാറിപ്പോകുന്ന രീതിയിൽ ഒരു വർഗീയത ഇല്ല എന്ന് പറയുന്ന സമൂഹം എന്നാൽ വർഗീയത മാത്രം മുതലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്തായിട്ടാണ് ഈ മാള പഞ്ചായത്ത് കാണാൻ. ഇതുവരെ ചെയ്തു പോകുന്നിരിക്കുന്ന പ്രവർത്തികളെല്ലാം മാള ടൗൺ റോഡ് വികസനത്തൊക്കെ അതിന് വേണ്ടി സമരം ചെയ്ത് പറഞ്ഞു. മാള ടൗൺ റോഡിന് അതുപോലെ തന്നെ വൺ വേ സമ്പ്രദായത്തെ ഇല്ലാതാക്കിയ ഈ പഞ്ചായത്തിനെതിരെയുള്ള ജനങ്ങളുടെ ആ സമ്മർദ്ദം, പാലങ്ങളുടെ കാര്യത്തിലും കുളങ്ങളുടെ കാര്യത്തിലും വെള്ളത്തിൻ്റെ കാര്യത്തിലായാലും യാതൊരു വ്യത്യാസവും ഇല്ലാതെ ലാഭം മാത്രം കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഇതുവരെ നിലനിന്നത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനും ജനങ്ങളെ ഓർമ്മപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് മാത്രമല്ല, സമൂഹത്തിനോട് യാതൊരു ബാധ്യതയും ഇല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും എല്ലാം ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശൈലിസീരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇതേ സമയം തന്നെ ഇടതുപക്ഷം പ്രസ്ഥാനമുള്ള പ്രതിപക്ഷം ഇവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ഒന്നും അറിയാത്തതുപോലെ നിലനിൽക്കുകയും ഒത്തുതീർപ്പ് രാഷ്ട്രീയം മാത്രം കളിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയാണ് നമുക്ക് പഞ്ചായത്തിൽ കാണാൻ കഴിയുന്നത്. മാള സർക്കാർ ആശുപത്രിയിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണം. തെരുവ് വിളക്കുകൾ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിപ്പിക്കണം. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കാൻ പദ്ധതി വേണം. ജലാശയങ്ങളും കൃഷിസ്ഥലങ്ങളും സംരക്ഷിക്കണം. ആഴ്ചച്ചന്തയും മത്സ്യ വിപണന കേന്ദ്രവും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കണം. മാളയിൽ ഉപയോഗിക്കാവുന്ന ശൗചാലയം നിർമ്മിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. വികസനവും പോരായ്മകളും ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരഫലം സ്ഥാനാർത്ഥികളുടെ മികവിനെ ആശ്രയിച്ചായിരിക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ വ്യക്തമാക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊയ്യ പഞ്ചായത്തിലെ 4, 7, 8 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം നൽകുന്നതായി പരാതി. ഇത് സംബന്ധിച്ച് LDF പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി VS ലക്ഷ്മണൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ PK ഗോപി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഉറുമീസ് കണ്ണമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കാർത്തിക, ജിഷ്ണുരാജ്, ഷേർലി സൈമൺ, ലക്ഷ്മി ആൽവിൻ, CD ജിന്നി എന്നിവർ സംസാരിച്ചു. വലിയപറമ്പ് പൈനാട്ടുകര മങ്ങാട്ടുകര ചന്ദ്രൻ നായർ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാര ചടങ്ങുകൾ 30 രാവിലെ 8 സ്വവസതിയിൽ നടത്തും. KCB അറിയിപ്പ്. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ KSEB മാള സബ്സ്റ്റേഷന്റെ പരിധിയിലുള്ള നെയ്തക്കുടി, അന്നമനട, കുഴൂർ എന്നീ ഫീഡറുകളിൽ നിന്ന് ഭാഗികമായും മാള പുത്തൻവേലിക്കര ഫീഡറുകളിൽ പൂർണ്ണമായും 30 രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു.
അഷ്ടമിച്ചിറ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 31 അഷ്ടമിച്ചിറ എൽ പി സ്കൂളിൽ വെച്ച് രാവിലെ 9 മുതൽ 1 മണിവരെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുന്നു. സ്വർണം നിരക്ക്. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 2510 രൂപ, പവന് 20080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. വാഗ്ദാന ലംഘനങ്ങളുടെ ഉസ്താദാണ് നരേന്ദ്രമോദിയെന്ന് AICC വക്താവ് PC ചാക്കോ. പ്രായം മറന്ന 7-ാം അംഗത്തിന് UDFലെ വർഗീസ് കാച്ചപ്പള്ളിയും കന്നിയംഗത്തിന് ഏറ്റവും പ്രായം കുറഞ്ഞ LDFലെ സോന കെ കരീമും മാള ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരച്ചൂടേറുമ്പോൾ എഴുതിത്തള്ളാനാകാതെ സ്വതന്ത്രർ പിടിമുറുക്കുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.